അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനെതിരെ പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാവും മകളും പൊല്ലാപ്പ് പിടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യരുടെ മകളായ സുരന്യ അയ്യരോട് വീട് വിട്ടുപോകാൻ ആവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുകയാണ് ഡൽഹിയിലെ റെസിഡൻസ് അസോസിയേഷൻ സുരന്യ മതവിദ്വേഷം പ്രകടിപ്പിക്കുന്ന പരാമർശം നടത്തുകയും സമൂഹത്തിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തെന്നാണ് വിമർശനം പിതാവും മകളും ഒന്നുങ്കിൽ സംഭവത്തിൽ മാപ്പ് പറയുകയോ അല്ലെങ്കിൽ വീട് വിട്ടിറങ്ങുകയോ വേണമെന്നാണ് റെസിഡൻസ് അസോസിയേഷന്റെ ആവശ്യം മണിശങ്കർ അയ്യരോട് പ്രതികരണം തേടാൻ കഴിഞ്ഞില്ലെങ്കിലും ജംഗ്പുരയിലെ വീട്ടിൽ താൻ താമസിക്കുന്നില്ലെന്ന് മകൾ സുരന്യ എടുത്തു പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ മണിശങ്കർ അയ്യരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ വീട് അതേസമയം ഇരുവരും ചെയ്തത് ശരിയാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ മണിശങ്കർ അയ്യരും മകൾ സുരന്യയും മറ്റൊരു സ്ഥലത്ത് വീട് നോക്കുന്നതാണ് നല്ലതെന്ന് ജംഗ്പുരയിലെ പ്രസിഡന്റ് ഡോക്ടർ കപിൽ കക്കർ എഴുതിയ കത്തിൽ പറയുന്നുണ്ട് മകളുടെ നടപടിയെ അപലപിക്കാൻ മണിശങ്കർ അയ്യരോടും റസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്കെതിരായ പ്രതിഷേധത്തിൽ നിങ്ങൾ എന്താണ് ചെയ്തത് അയോധ്യ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് ശരിയാണെന്ന് ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങളോട് മറ്റൊരു കോളനിയിലേക്ക് മാറാൻ നിർദ്ദേശിക്കുന്നു ചിലപ്പോൾ അവിടുത്തെ ആളുകൾക്കും റെസിഡൻസ് അസോസിയേഷനുകൾക്കും ഇത്തരം വിദ്വേഷത്തിന് നേരെ കണ്ണടയ്ക്കാൻ കഴിയും നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മറവെടുക്കാം പക്ഷേ ദയവായി ഓർക്കുക ഇന്ത്യയുടെ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം അഭിപ്രായ സ്വാതന്ത്ര്യം കേവലമാകില്ല ഒരു നല്ല പൗരന്റെ മാനദണ്ഡങ്ങൾ ദയവായി പാലിക്കണമെന്നും ആളുകൾക്കിടയിൽ വിദ്വേഷവും അവിശ്വാസവും സൃഷ്ടിച്ച് ആരെയും പ്രകോപിപ്പിക്കരുതെന്നും ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നുവെന്നും ഡോക്ടർ കപിൽ കക്കർ കത്തിൽ പറയുന്നുണ്ട് അതേസമയം ബി ജെ പി നേതാവ് അമിത് മാളവ്യ അസോസിയേഷൻ നടപടിയെ അനുകൂലിച്ച് രംഗത്ത് വന്നു ഹിന്ദു വിശ്വാസങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു സന്ദേശമായിരിക്കണം രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് അശുദ്ധമാക്കിയതിന് കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യരും മകളും മാപ്പു പറയണമെന്നും റെസിഡൻഷ്യൽ കോളനി വിട്ടുപോകണമെന്നും ജംഗ്പുര എക്സ്റ്റെൻഷ്യൽ വെൽഫെയർ അസോസിയേഷൻ കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുകയാണെന്ന് അമിത് മാളവ്യ കുറിച്ചു അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങുകൾ കഴിഞ്ഞ് ദിവസങ്ങളായെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും ഇത് ചൂടേറിയ ചർച്ചാ വിഷയം തന്നെയാണ് ഇതിനിടയിൽ മറ്റൊരു വാർത്ത കൂടി വന്നു ക്ഷേത്രത്തിൽ കാണിക്കയായി ലഭിച്ച പണത്തിന്റെ കണക്കാണ് ഇത്തരത്തിൽ പ്രചരിക്കുന്ന വിവരങ്ങളിലൊന്ന് പ്രതിഷ്ഠാ ദിനത്തിൽ മൂന്ന് കോടിയിലധികം രൂപ സംഭാവനയായി ലഭിച്ചതായാണ് ക്ഷേത്ര ട്രസ്റ്റ് മാധ്യമങ്ങളെ അറിയിച്ചത് ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുള്ള പത്തോളം സംഭാവന പെട്ടികളിൽ നിന്നുള്ള കണക്ക് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഈ അവസരത്തിലാണ് രാമക്ഷേത്രത്തിലെ ഭണ്ഡാരം തുറന്നപ്പോഴുള്ള ദൃശ്യങ്ങൾ എന്ന തരത്തിലുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ തുടങ്ങിയത് യഥാർത്ഥത്തിൽ ഈ വീഡിയോയ്ക്ക് അയോധ്യയിലെ രാമക്ഷേത്രവുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ചൂടേറിയ ചർച്ചകളാണ് അയോധ്യ വിഷയത്തിൽ ഇപ്പോഴും നടക്കുന്നത് അയോധ്യക്കെതിരെ ആരെങ്കിലും വാ തുറന്നാൽ അവരുടെ കാര്യം ഗോവിന്ദ